നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാളികപ്പുറം എന്ന ഉണ്ണി മുകുന്ദന്റെ സിനിമ വമ്പൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലകാലത്ത് അയ്യപ്പ ആരാധകർക്ക് സമർപ്പണമായി ഇറങ്ങിയ ചിത്രമാണിത്. ജനുവരി 14 എന്ന ദിവസത്തിന് തന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദരവും കൂടി ഉണ്ണി മുകുന്ദനെ തേടി എത്തിയിരിക്കുകയാണ്. ആ ആദരവ് ഏറ്റുവാങ്ങാനായി സന്നിധാനത്ത് അയ്യപ്പന്റെ അടുത്ത് എത്തിയ സന്തോഷം കൂടെ നടൻ പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നമസ്കാരം, ഇന്ന് ജനുവരി 14. ഈ ദിവസത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് ഒരു ജനുവരി 14 അതുപോലെ എൻ്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന നിലയിലും ഒരു നടൻ എന്ന തരത്തിൽ എനിക്ക് നാഴികക്കല്ലായും നിരവധി അവാർഡുകളടക്കം കരസ്ഥമാക്കുന്നതിനും കാരണമായി മാറിയ നിങ്ങൾ നെഞ്ചിലേറ്റി വിജയിപ്പിച്ച മേപ്പടിയാൻ റിലീസായതും കഴിഞ്ഞ ജനുവരി 14. വീണ്ടും ഈ ജനുവരി 14 മകരവിളക്ക് ദിനത്തിൽ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാളികപ്പുറത്തിൻ്റെ വിജയത്തിന് നന്ദി പറയാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാനുമായി ഞാൻ സന്നിധാനത്ത് അയ്യൻ്റെ അടുത്താണുള്ളത്. മേപ്പടിയാനിൽ ഒരു അയ്യപ്പ ഗാനം പാടാനുള്ള സൗഭാഗ്യം തേടിയെത്തിയപ്പോൾ പിന്നീട് എന്നെ തേടിയെത്തിയത് അയ്യപ്പനായി തന്നെ വേഷമിടാനുള്ള നിയോഗമായിരുന്നു. ഇനിയുള്ള എല്ലാ മകരവിളക്ക് ദിനങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നാഴികക്കല്ലുകളായി മാറട്ടെ എന്ന് മാത്രം ഞാൻ അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. അതേസമയം മാളികപ്പുറം എന്ന സിനിമ എങ്ങും ഹൗസ്ഫുൾ ഷോകളായി മുന്നേറുകയാണ്. മകരവിളക്ക് ദിനത്തിലും നിലയ്ക്കാത്ത കയ്യടികളോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: അപൂർവമായി മാത്രം തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന വ്യക്തിയാണ് ഞാൻ. മാളികപ്പുറം സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ആൻ്റോ ജോസഫിൻ്റെ സ്നേഹപൂർവമായ ക്ഷണപ്രകാരം കുടുംബസമേതം സിനിമ കാണാൻ ഇന്നലെ അവസരം കിട്ടുകയുണ്ടായി. കഴിഞ്ഞ മാസം December 12 എറണാകുളത്ത് മാളികപ്പുറം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ സാധിച്ച കാര്യം ഞാൻ ഇപ്പോൾ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമ അനുഭവമാണ് മാളികപ്പുറം എനിക്ക് നൽകിയത്. സിനിമയുടെ ആദ്യ ശബ്ദമായി മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ശബരിമലയുടെ ചരിത്രവും ഐതിഹ്യവും വിവരിച്ചുകൊണ്ടുള്ള തുടക്കം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഭക്തിയിൽ അധിഷ്ഠിതമായ ഈ സിനിമ എല്ലാതരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന ഒന്നാണ്. അത്തരമൊരു ചിത്രം ഒരുക്കിയതിന് അണിയറ പ്രവർത്തകർക്ക് തീർച്ചയായും അഭിമാനിക്കാം. ആലപ്പുഴ ജില്ലയിലെ വെൺമണി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് സിനിമയിലെ കഥാപരിസരവും കഥാപാത്രങ്ങളും ഒക്കെ വളരെ സുപരിചിതമായാണ് തോന്നിയത്. കുഞ്ഞു മാളികപ്പുറത്തിൻ്റെ ദുഃഖവും സന്തോഷവും എല്ലാം പ്രേക്ഷകർക്ക് സ്വന്തം വികാരങ്ങളായി തോന്നിപ്പിക്കുന്നതിൽ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ളയും വിജയിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ശ്രീ ഉണ്ണി മുകുന്ദൻ തൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് മാളികപ്പുറത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാമി അയ്യപ്പനായി ഈ നടൻ അത്രമാത്രം താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദേവനന്ദ, ശ്രീപദ് എന്നീ കുട്ടികളുടെ അഭിനയം. ഈ രണ്ടു കുട്ടികളും ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികളിലും മുതിർന്നവരിലും ഒട്ടും അടുപ്പുളവാക്കാതെ ആസ്വാദ്യകരമായി തന്നെ ഈ വിഷയം കാണികളിൽ എത്തിക്കാൻ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു. ഇത്തരത്തിലൊരു സിനിമ അഫ്രപാളികളിൽ എത്തിക്കാൻ നിർമ്മാതാക്കളായ ശ്രീ ആൻ്റോ ജോസഫും ശ്രീ വേണു കുന്നപ്പള്ളിയും കാണിച്ച ആത്മവിശ്വാസവും ധൈര്യവും അഭിനന്ദർഹമാണ്. ഈ ചിത്രത്തിലൂടെ സ്വാമി അയ്യപ്പൻ്റെയും മാളികപ്പുറത്തിൻ്റെയും കഥകൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മാളികപ്പുറം സിനിമ നേടുന്ന അത്ഭുതപൂർവമായ വിജയം ഏറെ സന്തോഷകരമാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ മണ്ണിൽ വേരൂന്നിയ സിനിമകൾ നിർമ്മിക്കാൻ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇനിയും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് ശ്രീധരൻപിള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.